നമസ്കാരം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നാം കണ്ടു വിശുദ്ധ കുർബാനയെക്കുറിച്ച്. മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇനി ത്രിതസ്തുതിയെക്കുറിച്ചാണ് വരുന്നത്, ആദ്യമായിട്ട് വരുന്നത്. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നാം സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും സ്തുതി അതുപോലെ തന്നെ സർവശക്തിയും അമർത്തതയും നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ബലഹീനതകളും കഴിവില്ലായ്മകളും വിശുദ്ധിയില്ലായ്മയെക്കുറിച്ചും നാം ഓരോരുത്തരും ബോധമുള്ളവരാവുകയും ചെയ്യുന്നു എന്നതാണ്. ദൈവസന്നിധിയിൽ മാലാകന്മാരും മനുഷ്യരും ഒന്നുപോലെ പ്രശംസിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്. ഈ ത്രിതസ്തുതി AD 581 മുതൽ 595 വരെ സഭ ഭരിച്ചിരുന്ന മാർമാർ ഈശോയാവ് ഒന്നാമൻ പാത്രോയിസിൻ്റെ കാലത്താണ് ഈ കുർബാനക്രമത്തിൽ കൂട്ടിച്ചേർത്തത് എന്ന് പറയപ്പെടുന്നു. തുടർന്ന് വേദവായനയാണ്, പഴയ നിയമ വേദവായന ക്രിയാന. യഹൂദന്മാരുടെ പ്രധാന വായനാ ഗ്രന്ഥമായ പഴയ നിയമത്തിലെ ആദ്യ 5 പുസ്തകങ്ങളിൽ നിന്നും ആദ്യ വായനയും പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് രണ്ടാം വായനയും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നും വായിക്കുന്നു. യേശുക്രിസ്തുവിൽ നിയമവും പ്രവാചകന്മാരും ഒത്തുചേരുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:17 തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നത് പ്രമാണവും പ്രവാചകന്മാരുമാണ്. തുടർന്ന് സ്ലീഹ വായിക്കുകയാണ്, ലേഖനം, പൗലോസ് ശ്ലീഹായുടെ ലേഖനം. ഇത് പുതിയ നിയമത്തിലെ ലേഖനങ്ങളാണ്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും സൂചിപ്പിക്കുവാനായിട്ട് രണ്ട് ഭാഗങ്ങളിലായി അവ വായിക്കുന്നു. ഇവ വായിക്കുന്നത് മൂലം കർത്താവിൻ്റെ ശുശ്രൂഷ ഒരുക്കുവാൻ വന്ന യോഹന്നാൻ മാംധാനയുടെ ശുശ്രൂഷയോടാണ് ഇവിടെ പൂർത്തിയാകുന്നത്. തുടർന്ന് സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ളതായ ഒരുക്ക പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം ശ്രവിക്കുന്ന സമൂഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹവും വലിയ സന്തോഷത്തെയും ഇത് പ്രകടിപ്പിക്കുകയാണ്. സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ളതായ ധൂപാർപ്പണ പ്രാർത്ഥന. സുവിശേഷ വായനയ്ക്കൊരുക്കമായിട്ടുള്ള ധൂപാർപ്പണ പ്രാർത്ഥന വളരെ അർത്ഥവത്തായിട്ടുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. പാപിനിയായ മറിയം പാപപരിഹാരത്തിനായിട്ട് തൈലം പോശി കർത്താവിൻ്റെ കാൽ കഴുകി ശുശ്രൂഷിച്ചപ്പോൾ അവൾക്ക് പാപ വിമോചനം നൽകിയതുപോലെ അങ്ങയുടെ ധൂപകലശത്തിലുള്ളതായ ഇമ്പമുള്ള പുക ഞങ്ങൾക്ക് സൗജന്യവാസിയായി ചെയ്തിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുന്തിരിക്കം ധൂപത്തിൽ ഇട്ട് ഈവങ്കാലയം വായിക്കുവാനായിട്ട് പുരോഹിതൻ മദ്ഭായയുടെ വലിയ വാതിലേക്ക് വരികയാണ്. സുവിശേഷം വായിക്കുന്ന പുരോഹിതൻ മഹത്വത്തിൻ്റെ വസ്ത്രത്താൽ അലങ്കൃതമായ ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വരണം. പ്രേമുള്ളവരെ, മേൽപ്പട്ടക്കാർ ഉണ്ടെങ്കിൽ ഇവങ്കാലിയോന് പുറമേ വിശുദ്ധ ശ്രീവായും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. ശ്രീവാ മിശിഹായുടെ ക്രൂശിക്കപ്പെട്ട ശരീരത്തെയും ഇവങ്കാലിയോൻ അവിടുത്തെ ആത്മാവിനെയും സൂചിപ്പിക്കുകയാണ്. ശുശ്രൂഷകന്മാരുടെ അകമ്പടിയോടെ ആഘോഷിക്കുന്നതായ ആ പ്രദക്ഷിണം കർത്താവിൻ്റെ യെരുശലേം പ്രവേശനത്തിൻ്റെ പ്രതീകമാണ്. സുവിശേഷകന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് വായിക്കുവാനായിട്ട് അനുവാദമില്ല. അതുപോലെ തന്നെ കേൾക്കുന്നവർ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ടായിരിക്കണം ഇത് കേൾക്കേണ്ടത്. ഇവങ്കാലുവൻ വായിക്കുന്നത് ക്രിസ്തു നമ്മോട് പറയുന്നതായ തിരുവചനങ്ങളാണ്. ഇത് വായിക്കുന്ന അവസരത്തിൽ പുരോഹിതൻ്റെ വലത്തും ഇടത്തുമായിട്ട് മെഴുകുതിരി കത്തിച്ച് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8:12 കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് രണ്ട് മെഴുകുതിരികൾ അപ്പുറവും ഇപ്പുറവുമായിട്ട് കത്തിച്ച് വെക്കുന്നുണ്ട്. ചില വേളകളിലെല്ലാം അത് ഷെമാസന്മാരായി കത്തിച്ച് പിടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഷെമാസൻ താഴെ ഇറങ്ങി ധൂപം വീശിയും അവിടെ ഷെമാസനുണ്ടായിരിക്കും. തുടർന്ന് പുരോഹിതൻ നിങ്ങളോടുകൂടെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്
ശ്രാമ അമ്മുഹോൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന സമൂഹത്തിനെ സമാധാനം ആശംസിക്കുകയാണ്. ഇത് ക്രൂശടയാളത്തെ അനുഗ്രഹിക്കുകയാണ്. ഈ സമാധാനം തന്നെയാണ് പ്രേമുള്ളവരെ ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതും. ഇതിന് പ്രത്യുത്തരമായിട്ട് ആരാധനാ സമൂഹം പറയുന്നുണ്ട്, നിങ്ങളോടും നിങ്ങളുടെ ആത്മാവോടും കൂടെ എന്ന്. പുരോഹിതന്റെ സമാധാന അനുഗ്രഹത്തിന് ആരാധനാ സമൂഹം നൽകുന്ന മറുപടിയാണ് ഇത്. തന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആത്മാവിനാൽ ജനത്തിന് ഈ സമാധാനം നൽകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തുടർന്ന് തുർഗ്യാമ ആ കീർത്തനം അവിടെ ചൊല്ലുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെ അവരുടെ ജീവിത വിജയത്തിന് വേണ്ടി ഒരുക്കുന്ന ഗീതങ്ങളാണ് തുർഗ്യാമ എന്ന് പറയുന്നത്. ഇവങ്കാലിയോൻ വായനയ്ക്ക് മുമ്പും പിമ്പും എന്താണ് നമുക്ക് നോക്കാം. വിശുദ്ധ ഗ്രന്ഥം യഥാക്രമം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ആ നാല് സുവിശേഷങ്ങൾ, മത്തായി ആണെങ്കിൽ മത്തായി, ലൂക്കോസ് മാർക്കോസ് ആണെങ്കിൽ മാർക്കോസ്, ലൂക്കോസ് ആണെങ്കിൽ ലൂക്കോസ്, യോഹന്നാൻ ആണെങ്കിൽ യോഹന്നാൻ, അവ എഴുതിയതായ പരിശുദ്ധ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ ആ ഇവങ്കാര്യം ശിൽപ്പിക്കുകയാണ്. വായനയ്ക്ക് ശേഷം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആ സുവിശേഷം ചിമ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ എഴുതി വെച്ചതായ, അതായത് കാലചക്രത്തിൽ ഓരോ ഭാഗ ദിവസവും ഓരോ ഞായറാഴ്ചകളിലും ചൊല്ലേണ്ടതായ വായിക്കേണ്ടതായ വേദഭാഗങ്ങളാണ് പുരോഹിതർ ഇവിടെ വായിക്കുന്നത്. ആ വായനയ്ക്ക് ശേഷം സുവിശേഷ ഭാഗത്തെ അനുകരിച്ച് ലഘുപ്രസംഗവും പുരോഹിതർ നടത്തുന്നു. അതിനെ തുടർന്ന് ത്യാഗാസൂത്രകൾ അപേക്ഷകളാണ് ചൊല്ലുന്നത്. ഈ അപേക്ഷകളിൽ ആരാധന സമൂഹം അവനവന് വേണ്ടിയും സഭയ്ക്കും സമൂഹത്തിന് വേണ്ടിയും മുഴുവൻ ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. എ ഡി 650 മുതൽ 660 വരെ സഭ ഭരിച്ചിരുന്നതായ മാറന്മാർ ഈശോയാവ് മൂന്നാമൻ പാത്രയ്ക്കേസ് രചിച്ചതാണ് ഈ പ്രാർത്ഥന. മൂന്ന് സെറ്റ് പ്രാർത്ഥനകളാണ് ക്യാരദാസത്തെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യ സെറ്റിൻ്റെ പ്രാർത്ഥനയുടെ പ്രതിവാക്യമായിട്ട് കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നാണല്ലോ. എരിഹോവിലെ തെരുവുകളിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നതായ കുരുടൻ്റെ പ്രാർത്ഥന ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിവാക്യം ആമീൻ എന്നാകുന്നു, അങ്ങനെ തന്നെ എന്നാണ് അതിനർത്ഥം. അവരൻ്റെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചോളാം എന്ന സമ്മതം പ്രകടിപ്പിക്കലത്രേ ആമീൻ എന്ന സമ്മതം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് തന്നെ. മൂന്നാമത്തെ സെറ്റ് പ്രാർത്ഥനയ്ക്ക് പ്രതിവാക്യമായിട്ടും നിന്നിൽ നിന്നും കർത്താവേ എന്നാകുന്നു. ഓരോ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ളതായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥനകളാണ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. തുടർന്ന് വിശുദ്ധ കുർബാന വിശ്വാസികൾക്കാണ് എന്ന് പറയുകയാണ്. ഡിസ്മിസൽ റൈറ്റ്, മാമോദീത കൈക്കൊണ്ടിട്ടില്ലാത്തവൻ ആരോ അവൻ പുറത്തു പോകട്ടെ, ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവനാരോ അവൻ പുറത്തു പോകട്ടെ, അതിനെ സ്വീകരിക്കാത്തവനാരോ അവൻ പുറത്തു പോകട്ടെ, കേൾവിക്കാരെ നിങ്ങൾ പോയി വാദ്രികളെ സൂക്ഷിച്ചുകൊള്ളുകയും. ഇത് നാം ഇവിടെ സുറിയാനിയിലായിരിക്കും പറയുക, മലയാളത്തിലെ പകരം സുറിയാനിയിലാണ് പറയുക. മാമോദീത സ്വീകരിച്ചവർക്ക് മാത്രമേ മറ്റു കൂദാശകൾക്ക് പ്രവേശനമുള്ളൂ എന്നും അവർക്ക് മാത്രമേ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാനായിട്ട് അർഹതയുള്ളൂ എന്നും പാപ മോചനം ലഭിച്ചവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് അർഹതയുള്ളൂ എന്നും ഈ പ്രസ്താവന വഴി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർ ഇനി രഹസ്യങ്ങൾ കഴിയുന്നതുവരെ പുറത്തു പോകരുത്. ഇവിടെ നിൽക്കുന്നതായ വിശ്വാസ സമൂഹം ഇനി ഈ കുർബാന കഴിയുന്നതുവരെ പുറത്തു പോകുവാനായിട്ട് പാടില്ല. വിശുദ്ധ കുർബാന അവർ സ്വീകരിക്കണം. വിശുദ്ധ കുർബാന ആത്മീയ ആഹാരമാണ് പ്രിയമുള്ളവരെ. വചന ശുശ്രൂഷ കേൾക്കുന്നതിന് എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും അവിടെ പങ്കെടുക്കാം. എന്നാൽ ഈ ഭാഗത്തിന് ശേഷം തുടർന്ന് പള്ളികളിൽ നിൽക്കുവാനായിട്ട് മേൽപ്പറഞ്ഞതായ ആളുകൾക്ക് മാത്രമേ, അതായത് മാമോദീത മുങ്ങിയവർക്കും ജീവൻ അടയാളം സ്വീകരിച്ചവർക്കും അവർ കൈക്കൊള്ളുന്നവർക്കും മാത്രമേ ഇവിടെ ഇനി പള്ളികൾക്ക് നിൽക്കുവാനായിട്ട് അർഹതയുള്ളൂ എന്ന് പറയുകയാണ്.
വിശ്വാസികൾ വാതിലുകളെ സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർ അകത്തേക്ക് പ്രവേശിക്കാതെ വാതിലുകൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി വിശുദ്ധ കുർബാനയുടെ ഒന്നാം ഭാഗമായ വചന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്